കുടുംബശ്രീയുടെ തിരികെ സ്കൂളിലേക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ അംഗങ്ങൾക്ക് സിഡിഎസിന്റെ ഭീഷണി. പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അതിൻ്റെതായ ഭീഷണി നേരിടേണ്ടി വരുമെന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം. ബി ജെ പിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ട് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കുടുംബശ്രീയുടെ ഈ സിപിഎമ്മിൻ്റെ ഒരു ഭീഷണി, തീർച്ചയായും യോഗങ്ങളിൽ പങ്കെടുക്കണം, കുടുംബശ്രീയുടെ മറ്റ് പരിപാടികളിൽ പങ്കെടുക്കണം, ഇത് പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പാലക്കാട് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്? വാർഡ് 12 വാർഡ്, 13 വാർഡ് എന്നീ വാർഡുകൾക്കുള്ള കുടുംബശ്രീയിലെ മുഴുവൻ അംഗങ്ങൾക്കുമാണ് ഈ ഞായറാഴ്ച, അതായത് 15 രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 5 വിഷയങ്ങളാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. 9:30 ബെല്ലടിക്കുന്നത്, 9:30 അസംബ്ലി തുടങ്ങും, 10 ക്ലാസ്സും തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ച് അയൽക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങളും നിർബന്ധമായിട്ടും പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് പ്രസിഡന്റ് സെക്രട്ടറി പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരെയും നിർബന്ധമായിട്ട് പങ്കെടുപ്പിക്കണം. ഈ ആഴ്ച അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളുള്ളത് കൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്തവരെ പിന്നത്തെ ആഴ്ച പങ്കെടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം പ്രസിഡന്റ് സെക്രട്ടറിയാണ്. ഇല്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ നമ്മൾ ലോണിന് വരുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ വിഷയങ്ങൾ വരും. അതുകൊണ്ട് ഏതൊരു ആനുകൂല്യത്തിന് വരുമ്പോഴും ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ ആഴ്ച പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച പങ്കെടുക്കണം എന്നാണ്. ചിലർക്ക് ഉച്ചവരെ ഇരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ പിന്നത്തെ ദിവസം, പിന്നത്തെ ആഴ്ച ഉച്ചയ്ക്ക് ശേഷം പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ക്ലാസ്സിൽ എല്ലാവരും വരണം. ഭക്ഷണം നിർബന്ധമായിട്ടും കൊണ്ടുവരണം. എല്ലാവരും ഓരോരുത്തരും വരുന്നത് നമ്മുടെ കുടുംബശ്രീ ഓഫീസിൽ അറ്റൻഡൻസ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്നുണ്ട്. പങ്കെടുക്കാത്ത ആളുകളെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ബാങ്കിൽ ലോണിന് വരുമ്പോൾ ഇവിടുന്ന് സൈൻ ചെയ്ത് തരുന്നതായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ വരും. അപ്പോൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, നിർബന്ധമായും പങ്കെടുക്കണം അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെയും നിഷേധിക്കും, കൃത്യമായ പേരുകൾ നോട്ട് ചെയ്ത് വെക്കും എന്നതടക്കമുള്ള ഭീഷണി സ്വരങ്ങളാണ് ഇപ്പോൾ ശബ്ദശകലത്തിന് നമുക്ക് കേൾക്കാനും സാധിച്ചത്. ഇതിന് എത്രത്തോളം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? തീർച്ചയായും സുരേഷ്, വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. കൊഴിഞ്ഞാമ്പാറയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സിഡിഎസ് ചെയർപേഴ്സൺ ആണ് ഈ അംഗങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ പരിപാടിയിലേക്ക്, അതായത് ഈ സർക്കാർ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീയിലൂടെ തിരികെ സ്കൂളിലേക്ക് പരിപാടിയിൽ പങ്കെടുത്തില്ല എങ്കിൽ ലോണിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഒപ്പം തന്നെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അതിൻ്റേതായ ഭീഷണി നേരിടേണ്ടി വരും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിഡിഎസ് ചെയർപേഴ്സൺ പറയുന്നുണ്ട്. ഇവർ ഈ സിപിഎമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് എന്നുള്ളത് കൂടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതായാലും ഈ സിപിഎമ്മിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ തൊഴിലുറപ്പുകാരെയും ഈ കുടുംബശ്രീക്കാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന പല സംഭവങ്ങൾ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. അത് വീണ്ടും 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 തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം ഏതായാലും വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ബി ജെ പി സംഭവത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ബി ജെ പിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം അന്വേഷിക്കുമെന്നുള്ളതാണ് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത്. ഏതായാലും ആ പ്രദേശത്ത് ഇത്തരത്തിൽ കുടുംബശ്രീക്കാരെ ആണെങ്കിലും അതല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആണെങ്കിലും ഒക്കെ ഈ സി പി എം അവരുടെ പരിപാടി പങ്കെടുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഓരോന്നിലും പങ്കെടുപ്പിക്കുന്നതിനൊക്കെ വലിയ രീതിയിൽ ഭീഷണി മുഴക്കുന്നു. അവരെ വലിയ മാനസികമായി അവരെ ഇത്തരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ലോണ് കിട്ടില്ല, അതല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾക്ക് പോകുമ്പോൾ അത് ലഭിക്കില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ഭീഷണികൾ വലിയ രീതിയിൽ ഉയരുന്നു എന്നുള്ളതാണ് സുരേഷ്. യെസ്, അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.